പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സമാധാനവും സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. സ്നേഹമുള്ളവർ, ഇന്നത്തെ സുവിശേഷത്തിൽ യഥാർത്ഥമായ സ്വാതന്ത്ര്യം നമ്മൾ അനുഭവിക്കുന്നത് യേശു ക്രിസ്തുവിലാണെന്ന് സുവിശേഷം നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. യേശു ക്രിസ്തുവിലല്ലാത്തവൻ, ആ സത്യത്തിലല്ലാത്തവൻ അടിമയായിട്ടാണ് ജീവിക്കുന്നതെന്നും സുവിശേഷം നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ യഹൂദർ പറഞ്ഞു, ഞങ്ങൾ ആരുടെയും അടിമകളല്ലല്ലോ. പിശു പറയുന്നൊരു കാര്യമാണ്, പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ്, പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ്. പാപത്തിൻ്റെ അടിമത്തത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റും, അത് യേശുവാകുന്ന സത്യത്തിലേക്ക് വളരാത്തതിൻ്റെ അടയാളം കൂടിയാണ്. ഒരവസ്ഥയിൽ ഒരുപക്ഷെ നമ്മളും കടന്നുപോയിട്ടുണ്ടാകാം. ചില പാപം അടിമത്തമായി നമ്മുടെ ജീവിതത്തിൽ മാറാം. നിരന്തരമായ ആ പാപത്തോടുള്ള പ്രതിപത്തിയും നിരന്തരമായി ആ പാപസുഖത്തിൽ നമ്മളെ തന്നെ സമർപ്പിക്കുകയും ചെയ്യുമ്പോൾ റോമാകൃത ലേഖനത്തിൽ പൗലോസ്ലിഹ പറയും, നമ്മൾ പാപത്തിൻ്റെ അടിമകളായി തീരും. പിന്നെ ആ പാപത്തിൽ നിന്ന് പുറത്തു വരാൻ പറ്റില്ല. എത്ര ആഗ്രഹിച്ചാലും ആ പാപത്തിൻ്റെ സ്വാധീനത്തിൽ നിന്നും നമ്മുടെ കഴിവും നമ്മുടെ പരിശ്രമം കൊണ്ട് പുറത്തു വരാൻ പറ്റാത്ത രീതിയിൽ അടിമകളായി കിടക്കും. അടിമകൾക്ക് സ്വയം പുറത്തു വരാൻ പറ്റില്ല, സ്വയം സ്വാതന്ത്ര്യം ഏറ്റെടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇന്നത്തെ സുവിശേഷം നമ്മൾ വായിച്ചു കേട്ടും, പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാണ്. ആ സ്വാതന്ത്ര്യത്തിലേക്കാണ് ഈ ബലിയിൽ കർത്താവ് നമ്മളെ ക്ഷണിക്കുക. യേശുവിൻ്റെ ശരീരവും രക്തവും സ്വീകരിക്കുമ്പോൾ ആ സ്വാതന്ത്ര്യമാണ് ഈശോ നമുക്ക് വാഗ്ദാനം ചെയ്യുക. ഒരു നിമിഷം കൂടി കരങ്ങൾ കൂപ്പി കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ, നമ്മളെ അടിമത്തത്തിലേക്ക് നയിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നമ്മളിൽ ഉണ്ടോ എന്ന് ആത്മശോധന ചെയ്യാം. പാപത്തിൻ്റെ ഏതെങ്കിലും സ്വാധീനക്കെട്ടുകൾ നമ്മൾ പരിശ്രമിച്ചിട്ടും നമ്മൾ ആഗ്രഹിച്ചിട്ടും പുറത്തു വരാൻ പറ്റാതെ നിൽക്കുന്ന ചില പാപത്തിൻ്റെ മേഖലകൾ, ദൈവസ്നേഹത്തിൻ്റെയോ ഈശോയിലുള്ള സ്വാതന്ത്ര്യം അനുഭവിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഏതെങ്കിലും വൈകാരികതകളോ ദുശ്ശീലങ്ങളോ ഒക്കെ ആകാം. ആടിമത്തങ്ങളെ കർത്താവിൻ്റെ സ്നേഹത്തിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ, നീ വാഗ്ദാനം ചെയ്ത സ്വാതന്ത്ര്യത്തിലേക്ക് എന്നെയും കൈപിടിച്ചുയർത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. സംസാരത്തിലും പ്രവൃത്തിയിലും ഒക്കെ വന്നുപോയ തെറ്റുകുറ്റങ്ങളെ ഓർത്ത് മാപ്പ് ചോദിച്ച് കർത്താവിൻ്റെ കാരുണ്യത്തിനായി നമുക്ക് യാചിച്ച് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റു പറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം, കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് അവിടുത്തെ പരിശുദ്ധ രക്തത്താൽ നമ്മെ ഓരോരുത്തരെയും കഴുകി വിശുദ്ധീകരിച്ച് സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മളെ കൈപിടിച്ചുയർത്തി നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാമയനായ ദൈവമേ, പ്രായച്ചിത്തത്താൽ സംശുദ്ധമാക്കപ്പെട്ട അങ്ങേ മക്കളുടെ ഹൃദയങ്ങൾ പ്രകാശിപ്പിക്കുകയും അങ്ങേ ഭക്തി ചൈതന്യം വിളിച്ചപേക്ഷിക്കുന്നവരിലേക്ക് അനുകമ്പാപൂർവം ചെവി ജായിക്കുകയും ചെയ്യണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാടുന്ന
ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പ്രിയപുത്രനുമായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന അങ്ങ് കേട്ടുള്ളണമേ. ആമേൻ. ഒന്നാം വായന ദാനിയൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്. അക്കാലത്ത് നബുക്കദ്നേസർ ചോദിച്ചു, ഹേ ശദ്രാക്ക് മെഷാക്ക് അബദ്നഗോ, നിങ്ങൾ എൻ്റെ ദേവന്മാരെ സേവിക്കുന്നില്ലെന്നും ഞാൻ സ്ഥാപിച്ച പ്രതിമയെ ആരാധിക്കുന്നില്ലെന്നും കേട്ടത് സത്യമാണോ? കൊമ്പ്, കുഴൽ, തമ്പുരു, കിന്നരം, വീണ, നാഗസ്വരം തുടങ്ങിയവയുടെ നാദം കേൾക്കുമ്പോൾ ഞാൻ പ്രതിഷ്ഠിച്ച പ്രതിമയെ താണുവീണ് ആരാധിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് നന്ന്. അല്ലെങ്കിൽ ഉടൻ തന്നെ നിങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ എറിഞ്ഞുകളയും. ഏതു ദേവൻ എൻ്റെ കരങ്ങളിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കും? ശദ്രാക്കും മെഷാക്കും അബദ്നഗോയും രാജാവിനോട് പറഞ്ഞു, അല്ലയോ നബുക്കദ്നേസർ, ഇക്കാര്യത്തിൽ ഞങ്ങൾ ഉത്തരം പറയേണ്ടതില്ല. രാജാവേ, ഞങ്ങൾ സേവിക്കുന്ന ഞങ്ങളുടെ ദൈവം എരിയുന്ന തീച്ചൂളയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ കഴിവുള്ളവനാണ്. അവിടുന്ന് ഞങ്ങളെ നിന്റെ കയ്യിൽ നിന്നും മോചിപ്പിക്കും. ഇക്കാര്യം നീ അറിഞ്ഞുകൊള്ളുക. അവിടുന്ന് ഞങ്ങളെ മോചിപ്പിച്ചില്ലെങ്കിൽ പോലും ഞങ്ങൾ നിന്റെ ദേവന്മാരെയോ നീ നിർമ്മിച്ച സ്വർണബിംബത്തെയോ ആരാധിക്കുകയില്ല. ശദ്രാക്കിനും മെഷാക്കിനും അബദ്നഗോയ്ക്കും നേരെ കോപം കൊണ്ട് നിറഞ്ഞ നബുക്കദ്നേസറിൻ്റെ മുഖഭാവം മാറി. ചൂള പതിവിലും 7 മടങ്ങ് ജ്വലിപ്പിക്കാൻ അവൻ കൽപ്പിച്ചു. ശദ്രാക്കിനെയും മെഷാക്കിനെയും അബദ്നഗോയെയും ബന്ധിച്ച് ആളിക്കത്തുന്ന ചൂളയിലേക്ക് വലിച്ചെറിയാൻ തൻ്റെ ശക്തരായ ഭടന്മാരോട് ആജ്ഞാപിച്ചു. നബുക്കദ്നേസർ പരിഭ്രമിച്ച് പിടഞ്ഞെഴുന്നേറ്റു. തൻ്റെ ഉപദേശകന്മാരോട് അവൻ ചോദിച്ചു, 3 പേരെയല്ലേ നാം ബന്ധിച്ച് തീയിലെറിഞ്ഞത്? അതേ രാജാവേ, അവർ പറഞ്ഞു. രാജാവ് പറഞ്ഞു, എന്നാൽ അഗ്നിയുടെ നടുവിൽ ബന്ധനം കൂടാതെ 4 പേർ നടക്കുന്നത് ഞാൻ കാണുന്നു. അവർക്ക് ഒരു ഉപദ്രവവും ഏറ്റിട്ടില്ല. 4-ാമത്തവൻ കാഴ്ചയിൽ ദൈവകുമാരനെ പോലെ ഇരിക്കുന്നു. നബുക്കദ്നേസർ പറഞ്ഞു, ശദ്രാക്കിൻ്റെയും മെഷാക്കിൻ്റെയും അബദ്നഗോയുടെയും ദൈവം വാഴ്ത്തപ്പെടട്ടെ. സ്വന്തം ദൈവത്തെയല്ലാതെ മറ്റൊരു ദേവനെയും ആരാധിക്കുകയോ സേവിക്കുകയോ ചെയ്യുന്നതിനേക്കാൾ സ്വശരീരങ്ങൾ പീഡനത്തിന് വിട്ടുകൊടുക്കുന്നതിനും രാജകൽപ്പനയെപ്പോലും അവഗണിക്കുന്നതിനും തക്കവിധം തന്നിൽ ആശ്രയിച്ച തൻ്റെ ദാസന്മാരെ അവിടുന്ന് സ്വന്തം ദൂതനെ അയച്ച് മോചിപ്പിച്ചുവല്ലോ. കർത്താവിൻ്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. കർത്താവെ, അങ്ങ് എന്നുമെന്നും സുത്യർഹനും അത്യുന്നതനുമാണ്. കർത്താവെ, അങ്ങ് എന്നുമെന്നും സ്തുത്യർഹനും അത്യുന്നതനുമാണ്. കർത്താവെ, ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമേ, അങ്ങ് വാഴ്ത്തപ്പെട്ടവനാണ്. അങ്ങ് എന്നുമെന്നും സുത്യർഹനും അത്യുന്നതനുമാണ്. അങ്ങയുടെ മഹത്വപൂർണമായ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. അത് എക്കാലവും എല്ലാറ്റിനുമുപരി മഹത്വപ്പെടുകയും സ്തുതിക്കപ്പെടുകയും ചെയ്യട്ടെ. കർത്താവേ, അങ്ങ് എന്നുമെന്നും സുത്യർഹനും അത്യുന്നതനുമാണ്. കർത്താവേ, അങ്ങ് എന്നുമെന്നും അത്യുന്നതനും സുത്യർഹനുമാണ്. പരിശുദ്ധിയും മഹത്വവും നിറഞ്ഞു തുളുമ്പുന്ന അങ്ങയുടെ ആലയത്തിൽ അങ്ങ് വാഴ്ത്തപ്പെടട്ടെ. അങ്ങ് എന്നെന്നും പുകഴ്ത്തപ്പെടുകയും അത്യധികം മഹത്വപ്പെടുകയും ചെയ്യട്ടെ. കർത്താവെ, അങ്ങ് എന്നുമെന്നും സുത്യർഹനും അത്യുന്നതനുമാണ്. കർത്താവെ, എന്നുമെന്നും സ്തുത്യർഹനും അത്യുന്നതനുമാണ്. കെരൂബുകളുടെ മേലിരുന്ന് അഗാധങ്ങളെ വീക്ഷിക്കുന്ന അങ്ങ് വാഴ്ത്തപ്പെടട്ടെ. അങ്ങ് എന്നേക്കും സ്തുതിക്കപ്പെടുകയും അത്യധികം വാഴ്ത്തപ്പെടുകയും ചെയ്യട്ടെ. കർത്താവെ, അങ്ങ് എന്നുമെന്നും സുത്യർഹനും അത്യുന്നതനുമാണ്. കർത്താവെ, അങ്ങ് എന്നുമെന്നും സ്തുത്യർഹനും അത്യുന്നതനുമാണ്. രാജകീയ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്ന അങ്ങ് വാഴ്ത്തപ്പെട്ടവനാണ്. അങ്ങ് എന്നെന്നും പുകഴ്ത്തപ്പെടുകയും അത്യധികം ഉന്നതനായിരിക്കുകയും ചെയ്യട്ടെ. കർത്താവെ, അങ്ങ് എന്നുമെന്നും സുത്യർഹനും അത്യുന്നതനുമാണ്. കർത്താവെ, അങ്ങ് എന്നുമെന്നും സ്തുത്യർഹനും അത്യുന്നതനുമാണ്. ആകാശവിധാനത്തിൽ അങ്ങ് വാഴ്ത്തപ്പെട്ടവനാണ്. അനന്തമായ സ്തുതിക്കും മഹിമയ്ക്കും അർഹനാണ്. കർത്താവെ, അങ്ങ് എന്നുമെന്നും സുത്യർഹനും അത്യുന്നതനുമാണ്. കർത്താവെ, അങ്ങ് എന്നുമെന്നും സ്തുത്യർഹനും അത്യുന്നതനുമാണ്. കർത്താവായ യേശു ക്രിസ്തുവെ, അനന്ത മഹിമയുടെ രാജാവേ, അങ്ങേക്ക് സ്തുതി. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 8, 31 മുതൽ 42 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് തന്നിൽ വിശ്വസിച്ച യഹൂദരോട്
യേശു പറഞ്ഞു, എൻ്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യരാണ്. നിങ്ങൾ സത്യമറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. അവർ അവനോട് പറഞ്ഞു, ഞങ്ങൾ അബ്രാഹത്തിൻ്റെ സന്തതികളാണ്, ഞങ്ങൾ ഒരിക്കലും ആരുടെയും അടിമകളായിരുന്നിട്ടില്ല. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ സ്വതന്ത്രരാക്കപ്പെടും എന്ന് നീ പറയുന്നത്? യേശു പ്രതിവചിച്ചു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ്. അടിമയെക്കാലവും ഭവനത്തിൽ വസിക്കുന്നില്ല, പുത്രനാകട്ടെ എക്കാലവും വസിക്കുന്നു. അതുകൊണ്ട് പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും. നിങ്ങൾ അബ്രാഹത്തിൻ്റെ സന്തതികളാണെന്ന് എനിക്കറിയാം, എന്നിട്ടും നിങ്ങൾ എന്നെ കൊല്ലാൻ ആലോചിക്കുന്നു. കാരണം എൻ്റെ വചനം നിങ്ങളിൽ വസിക്കുന്നില്ല. എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ കണ്ടവയെപ്പറ്റി ഞാൻ സംസാരിക്കുന്നു, നിങ്ങളുടെ പിതാവിൽ നിന്ന് കേട്ടത് നിങ്ങൾ പ്രവർത്തിക്കുന്നു. അവർ പറഞ്ഞു, അബ്രാഹമാണ് ഞങ്ങളുടെ പിതാവ്. യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ അബ്രാഹത്തിൻ്റെ മക്കളാണെങ്കിൽ അബ്രാഹത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യുമായിരുന്നു. എന്നാൽ ദൈവത്തിൽ നിന്ന് കേട്ട സത്യം നിങ്ങളോട് പറഞ്ഞ എന്നെ കൊല്ലാൻ നിങ്ങൾ ആലോചിക്കുന്നു. അബ്രാഹം ഇങ്ങനെ ചെയ്തിട്ടില്ല. നിങ്ങൾ നിങ്ങളുടെ പിതാവിൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ജാരസന്തതികളല്ല, ഞങ്ങൾക്ക് പിതാവ് ഒന്നേ ഉള്ളൂ, ദൈവം. യേശു അവരോട് പറഞ്ഞു, ദൈവമാണ് നിങ്ങളുടെ പിതാവെങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുമായിരുന്നു, കാരണം ഞാൻ ദൈവത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഞാൻ സ്വമേധയാ വന്നതല്ല, അവിടുന്ന് എന്നെ അയച്ചതാണ്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. ചെയ്യേകാം ദൈവമേ ജീവിതം ബലിയാ, എന്നെയും എൻ സർവവും നിൻ തിരുബലി. കാഴ്ചയേകാം ദൈവമേ ജീവിതം ബലിയാ, എന്നെയും എൻ സർവവും നിൻ തിരുബലിയിൽ. ഹൃദയപൂർവം ഞാൻ സ്നേഹമോടി മാറ്റണേ നിൻഹിതം പോലെ. ഹൃദയപൂർവം ഞാൻ സ്നേഹമോടി മാറ്റണേ നിൻഹിതം പോലെ. സഹോദരരെ, നമ്മുടെ ഈ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. കർത്താവിന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, അങ്ങേ നാമത്തിന്റെ മഹത്വത്തിനായി സമർപ്പിക്കാൻ അങ്ങ് നൽകിയ യാഗദ്രവ്യങ്ങൾ സ്വീകരിക്കപ്പെടുമാറാകട്ടെ. അങ്ങനെ അവ ഞങ്ങൾക്ക് ഔഷധമായി തീരാൻ അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന അങ്ങ് കേട്ടുള്ളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിങ്കിലേക്ക് ഞങ്ങൾ ഇതാ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങുമെപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത്
യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അവിടുത്തെ രക്ഷാകരമായ പീഡാസഹനത്തിൻ്റെയും മഹനീയമായ ഉദ്ധാനത്തിൻ്റെയും ദിനങ്ങൾ ആസന്നമായിരിക്കുന്നു എന്നത് സുവിദിതമാണല്ലോ. അതുവഴി പുരാതന ശത്രുവിൻ്റെ അഹങ്കാരം തകർത്ത് വിജയം വരിച്ച് ഞങ്ങളുടെ രക്ഷയുടെ രഹസ്യം ആഘോഷിക്കപ്പെടുന്നു. അവിടുന്ന് വഴി മാലാഖമാരുടെ സൈന്യം അങ്ങേ പ്രാഭവം ആരാധിക്കുകയും അങ്ങേ മുമ്പിൽ എന്നെന്നും ആനന്ദം കൊള്ളുകയും ചെയ്യുന്നു. അവരോടൊത്ത് ഞങ്ങളുടെ സ്വരവും ചേരാൻ അനുവദിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആഹ്ലാദഭരിതരായി ഒന്നു ചേർന്ന് ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും ഹോശാന ഹോശാന അത്യുന്നതങ്ങളിൽ ഹോശാന. കർത്താവേ സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞഗണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടെ നൊറ്റിക്കൊടുക്കപ്പെട്ട് ശമനസാലയെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും രൂപത അധ്യക്ഷനായ സെബാസ്റ്റിൻ മെത്രാനോടും വൈദികണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങോർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. എല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാ മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പസ്തോലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങയെ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ.
ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോട് കൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേയ്ക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് നമ്മുടെ എല്ലാ വ്യക്തിപരമായ പ്രാർത്ഥനാ നിയോഗങ്ങളെയും അതോടൊപ്പം നമ്മോട് പ്രാർത്ഥന യാചിച്ചിട്ടുള്ളവരെയും നമ്മൾ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിട്ടുള്ളവരുമായ എല്ലാവരെയും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തി നമുക്കൊരുമിച്ച് ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയെ രാജ്യം വരണമേ, അങ്ങയെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ, കർത്താവേ എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ, ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ, അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങ് അപ്പസ്തോലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവള്ളം അനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നൊന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. പരസ്പരം സന്തോഷത്തോടെ ക്രിസ്തുവിൻ്റെ സമാധാനം ആശംസിക്കാം. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപഭാരം മുഴുവൻ ഏറ്റെടുത്ത ഈശോ, നമ്മെ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും സ്വാതന്ത്ര്യത്തിലേക്ക് കൈപിടിച്ച് നടത്തിയ കർത്താവ്, ഈ ദിവ്യകുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ. കർത്താവേ അങ്ങൻ്റെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല, അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. യേശു ക്രിസ്തുവിൻ്റെ ശരീര രക്തങ്ങളുടെ സ്വീകരണം നമ്മെ നിത്യജീവിതത്തിനായി സംരക്ഷിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ ഞങ്ങൾ കൈക്കൊണ്ട രഹസ്യങ്ങൾ, സ്വർഗീയ ഔഷധം ഞങ്ങൾക്ക് നൽകട്ടെ. അങ്ങനെ അവ ഞങ്ങളുടെ ഹൃദയത്തിലെ തിന്മകൾ നിർമാർജനം ചെയ്യുകയും നിത്യമായ സംരക്ഷണം ഞങ്ങൾക്ക് ഉറപ്പാക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന അങ്ങ് കേട്ടുള്ളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി.